എല്ലാവർക്കും ക്വിസ് ബഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSCRT 10th ക്ലാസ്സിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന സോഷ്യൽ സയൻസിലെ ചാപ്റ്ററാണ്. 1941 രവീന്ദ്രനാഥ ടാഗോർ നടത്തിയ നിരീക്ഷണത്തിലൂടെയാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. രവീന്ദ്രനാഥ ടാഗോർ ഏതെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു കൊട്ടേഷനിലൂടെ സൂചിപ്പിക്കുന്നത്? ബ്രിട്ടീഷുകാർക്ക് എന്തായാലും ഇന്ത്യ വിട്ടുപോകേണ്ടി വരും, പക്ഷേ വിട്ടുപോകുന്ന ഇന്ത്യ എന്നത് ദുരിതപൂർണമായിരിക്കും. അദ്ദേഹത്തിൻ്റെ അനുമാനം വളരെ പ്രസക്തമായിരുന്നു. 1947 August 15 സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യ വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്നത് വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു. ഈ ചിത്രങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും, കുടുംബാംഗങ്ങളോടൊപ്പം ഭാണ്ഡക്കെട്ടുകളും തലയിലേറ്റി നടന്നു നീങ്ങുന്ന അഭയാർത്ഥികളാക്കപ്പെട്ട സാധാരണ ജനങ്ങളുടെ ചിത്രമാണ്. വിഭജനകാലത്തെ ഇന്ത്യയിലെ സാധാരണ കാഴ്ചയായിരുന്നു ഇത്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇത്തരം അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ടായി. ഇതോടൊപ്പം രാജ്യത്ത് പലയിടങ്ങളിലായി വർഗീയ ലഹളകൾ നടന്നു. കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ രക്തരൂക്ഷിതമായിരുന്നു. ആയിരക്കണക്കിന് സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ ഫലമായി സർവ്വതും നഷ്ടപ്പെട്ട് പാലായനം ചെയ്ത വ്യത്യസ്ത വിഭാഗക്കാർ അഭയാർത്ഥികളായി മാറി. കാൽനടയായും കാളവണ്ടിയിലും തീവണ്ടിയിലുമായി 10 ദശലക്ഷത്തോളം പേർ അഭയാർത്ഥികളായി സഞ്ചരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റിന്റെ ഫലപ്രദമായ ഇടപെടലുകളും പുനരധിവാസ നടപടികളും വഴി അഭയാർത്ഥി പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞു. വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഋദ്ധിക് കട്ടക്കിന്റെ മേഘെ താക്കധാര, MS സത്യുവിന്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേല റൂക്സിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രധാന സിനിമകളാണ്. ഋദ്ധിക് കട്ടക്കിന്റെ മേഘെ താക്കധാര, MS സത്യുവിന്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേല റൂക്സിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇന്ത്യ വിഭജനത്തിന് ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 January 30 ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വച്ച് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തനാൽ വെടിയേറ്റു മരിച്ചു. ഗാന്ധിജി മരണപ്പെട്ട വർഷം 1948 January 30. എവിടെ വച്ചായിരുന്നു? ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വച്ച് ആരാണ് അദ്ദേഹത്തെ വധിച്ചത്? നാഥുറാം വിനായക് ഗോഡ്സെ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി നമ്മൾ പഠിച്ചു. ഏതായിരുന്നു അത്? ഇന്ത്യ വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവും. ഇതുകൂടാതെ മറ്റ് വെല്ലുവിളികൾ നമുക്കൊന്ന് നോക്കാം. വർഗീയ ലഹളകൾ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഗോവ പോണ്ടിച്ചേരി വിമോചനം, ഭരണഘടനാ രൂപീകരണം, ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം, ഇവ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം. ആദ്യത്തേത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമേ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600 നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായോ നിൽക്കാനുള്ള അധികാരം നൽകിയതിന് ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി മലയാളി VP മേനോനെ പട്ടേൽ നിയമിച്ചു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയനക്കരാർ തയ്യാറാക്കി. ഇതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ
ഹൈദരാബാദ്, കാശ്മീർ, ജൂനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. പിന്നീട് ഈ രാജ്യങ്ങളെ അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തു. കേന്ദ്രമന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന നേതാവാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. കേന്ദ്രമന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി നിയമിച്ച മലയാളി ആരാണ്? വി പി മേനോൻ. സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി നിയമിച്ച മലയാളി വി പി മേനോൻ. വി പി മേനോനെ കുറിച്ച് നമുക്ക് നോക്കാം. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെൻറ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കു വഹിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് കൂടിയാണ് വി പി മേനോൻ. വി പി മേനോൻ്റെ പ്രധാന കൃതികൾ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. വി പി മേനോൻ്റെ പ്രധാന കൃതികൾ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. വി പി മേനോനും പട്ടേലും കൂടി ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? ലയനക്കരാർ, അതായത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ. ലയനക്കരാർ പ്രകാരം പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണങ്ങൾ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് നൽകണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയനക്കരാർ ഒപ്പുവെച്ചു. ലയനക്കരാർ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ് എന്നിവർ. ഇവയെ അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടികളിലൂടെയും ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട അടുത്ത പ്രശ്നമായിരുന്നു ഗോവ, പോണ്ടിച്ചേരി തുടങ്ങിയ അധിനിവേശ പ്രദേശങ്ങളുടെ വിമോചനം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയെങ്കിലും ഫ്രാൻസിൻ്റെ അധീനതയിലും പോർച്ചുഗീസിൻ്റെ അധീനതയിലുമായിരുന്നു ഗോവയും പോണ്ടിച്ചേരിയും. ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം തുടങ്ങിയ പ്രദേശങ്ങൾ 1954 ഇന്ത്യൻ യൂണിയനോട് ചേർത്തു. പോർച്ചുഗീസിൻ്റെ അധീനതയിലായിരുന്നു ആ സമയത്തും ഗോവ, ദാമാൻ, ദിയു തുടങ്ങിയവ. അത് 1961 ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ചു. ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം 1954. പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം 1961. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട അടുത്ത വെല്ലുവിളിയാണ് ഭരണഘടനാ രൂപീകരണം. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. 1946 ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി ബി ആർ അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നുവന്ന ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലഘട്ടത്തിലാണ്. ഈ തിരഞ്ഞെടുപ്പ് എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും ശക്തമായി തന്നെ നിലകൊള്ളുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? എന്നാൽ ഇവിടങ്ങളിലെ ജനങ്ങൾ അഭിമുഖീകരിച്ച മറ്റൊരു പ്രശ്നം ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉയർന്നുവന്നു. അങ്ങനെ 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങളും ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്
സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പോറ്റി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങി. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇത് പ്രക്ഷോഭത്തെ രൂക്ഷമാക്കി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി 1953 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം രാജ്യത്തെ മറ്റുള്ള ഭാഗങ്ങളിലും ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. അതിൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. മറ്റംഗങ്ങൾ മലയാളിയായ KM പണിക്കരും HN കുൻസറുമാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. മറ്റംഗങ്ങൾ മലയാളിയായ KM പണിക്കരും HN കുൻസറുമാണ്. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ് പാസാക്കി. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയ വർഷം 1956. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും അന്ന് നിലവിൽ വന്നു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 14. എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ അന്ന് വന്നു? 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 1956 നിലവിൽ വന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി പുതിയ സംസ്ഥാനങ്ങളിലും നിലവിൽ വന്നു. ഇപ്പോഴാകെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യയിലുള്ളത്. ഈ ഒരു ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതെന്ന് നമുക്ക് നോക്കാം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരാഹാര സമരം നയിച്ച സ്വാതന്ത്ര്യ സമര സേനാനി പോറ്റി ശ്രീരാമലു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഫസൽ അലി, അദ്ദേഹം ചെയർമാനായിരുന്നു, മലയാളിയായ KM പണിക്കരും HN കുൻസറുവും. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഫസൽ അലി, HN കുൻസറു, KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ് പാസാക്കിയ വർഷം 1956. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ് പാസാക്കിയ വർഷം 1956. ഇതുപ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. ഈ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് പല നയങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ചു. അതിലൊന്നാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. എന്തായിരുന്നു മിശ്ര സമ്പദ് വ്യവസ്ഥ? ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ഒരു സമന്വയ രൂപമായിരുന്നു. മിശ്ര സമ്പദ് വ്യവസ്ഥയനുസരിച്ച് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ഗവൺമെൻറ് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിൽ പലതും സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ കോൺഗ്രസ് സമ്മേളനത്തിൽ ചർച്ച ചെയ്തവയാണ്. അതിലൊന്നാണ് കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ആസൂത്രണ പരിപാടികൾക്ക് ശക്തി പ്രാപിക്കുകയും 1950 ഒരു ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരികയും ചെയ്തു. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷതയിൽ 1951 പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചു. 1951 തുടക്കം കുറിച്ച ഈ പഞ്ചവത്സര പദ്ധതികൾ വികസന പ്രക്രിയയിൽ വളരെയേറെ മുന്നോട്ടു പോകാൻ ഇന്ത്യയെ സഹായിച്ചു. കാർഷിക വ്യവസായ മേഖല പുഷ്ടിപ്പെടാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി. സാമ്പത്തിക പുരോഗതിക്കായി വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. ഇന്ത്യയുടെ സാമ്പത്തികപരമായ ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകളും പ്രധാന പങ്കുവഹിച്ചു. കൃഷിക്കാവശ്യമുള്ള ജലവും വ്യവസായങ്ങൾക്കാവശ്യമായ വൈദ്യുതോർജ്ജവും ഇതിൽ നിന്ന് ലഭിച്ചു. ഇനി നമുക്ക് ഈ മേഖലയിൽ നിന്ന്, അതായത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ എന്ന ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായ രൂപമാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്? പൊതുമേഖലയ്ക്കാണ് ഇത് പ്രാധാന്യം നൽകിയത്. ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്ന്? ആൻസർ, സോവിയറ്റ് യൂണിയൻ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. 1950 March 15 നിലവിൽ വന്നത്. അധ്യക്ഷനാരായിരുന്നു? പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. ഉപാധ്യക്ഷനാരായിരുന്നു, അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. മറ്റംഗങ്ങൾ TT കൃഷ്ണമാചാരിയും CD ദേശ്മുഖുമായിരുന്നു മറ്റംഗങ്ങൾ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 March 15
അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവും ഉപാധ്യക്ഷനായിരുന്നത് ഗുൽസാരിലാൽ നന്ദയുമാണ്. അംഗങ്ങൾ ടി ടി കൃഷ്ണമാചാരിയും സി ഡി ദേശ്മുഖുമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വർഷം 1951. വിദേശ സഹായത്താൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ ഏതൊക്കെയാണ്? സോവിയറ്റ് യൂണിയൻ്റെ സഹായത്താൽ നിർമ്മിച്ചത് ഭിലായും ബൊക്കാറോയും. ഭിലായി, ബൊക്കാറോ എന്നീ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്താലാണ് നിർമ്മിച്ചത്. ജർമ്മനിയുടെ സഹായത്താൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് റൂർക്കല. ജർമ്മനിയുടെ സഹായത്താൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാല റൂർക്കല. ബ്രിട്ടൻ്റെ സഹായത്താൽ ദുർഗാപൂർ. ബ്രിട്ടൻ്റെ സഹായത്താൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ദുർഗാപൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ഭക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഭക്രാനങ്കൽ. ഭക്രാനങ്കൽ പദ്ധതി പോലെയുള്ള ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2, അതായത് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിന് തുടക്കം കുറിച്ചു. 1952 ഒക്ടോബർ 2 നിലവിൽ വന്ന പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം. 1990 ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിൽ പ്രകടമായ വ്യതിയാനങ്ങളുണ്ടായി. അതായത് ആ സമയമായപ്പോഴേക്കും പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി വന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം ഉടനെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.